Hello all, this is Anjana and welcome back to my channel. I look at you and it's easy to see. You are the someone I've been trying to meet. I got you. അപ്പൊ നമ്മൾ കുറെ പേര് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് അല്ലെ, അണ്ടർ ആംസിൽ ഭയങ്കര ഡാർക്ക്നെസ്, ഭയങ്കര പിഗ്മെന്റേഷൻ, അതുപോലെ തന്നെ ഭയങ്കര ബോഡി ഓർഡർ ഒക്കെ ഇപ്പൊ കുറെ ആൾക്ക് ഫേസ് ചെയ്യുന്നത്. നമ്മളിപ്പോ ഇനി സമ്മർ സീസൺ ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പറയാൻ വേണ്ട അല്ലെ. അപ്പൊ അങ്ങനെ ഒരു പ്രോബ്ലംസ് ഒക്കെ ഫേസ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ദിസ് വീഡിയോ ഇസ് ഫോർ യു ഗൈസ്. ഇത് ഗേളിന് വേണ്ടിയിട്ടോ ബോയിന് വേണ്ടിയിട്ടോ സ്പെസിഫിക്കലി ഉള്ള വീഡിയോ അല്ല, ദിസ് ഇസ് ഫോർ എവറിബഡി. സോ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ആൻഡ് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ ഈ വീഡിയോക്ക് ഒരു ലൈക്കും തരണം, എന്നാലാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുക ലൈക്ക് ഞാൻ ഈ വാചകം അടിക്കുന്നൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് മാറ്റിപ്പിടിക്കാലോ. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഒന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ അധികം ബ്ലാബ്ലാ ഒന്നും പറയാണ്ട് നമുക്ക് സ്ട്രേറ്റ് ഇൻടു ദ വീഡിയോയിലേക്ക് പോവാണ്. ഞാൻ ഇത് ഫസ്റ്റ് ഓഫ് ഓൾ പറയട്ടെ, ഇത് ഇസ് നോട്ട് എ പെയ്ഡ് പ്രൊമോഷൻ, ഇത് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് ഞാൻ യൂസ് ചെയ്ത എക്സ്പീരിയൻസ് വെച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പേഴ്സൺ ടു പേഴ്സൺ ഒപ്പീനിയൻസ് ഒക്കെ ഡിഫറെന്റ് ആവും. സോ എന്റെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. ഇന്നത്തെ കാലത്ത് കുറെ ആളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ഒരു അണ്ടർആം ഡാർക്ക്നെസ് അല്ലെങ്കിൽ അണ്ടർആം ബോഡി ഓർഡർ എന്നൊക്കെ പറയുന്നത്. കുറെ ആളുടെ സെൽഫ് കോൺഫിഡൻസിനെ തന്നെ ഇപ്പൊ ബാധിക്കുന്നുണ്ട് അല്ലെ. പണ്ടത്തെ കാലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ ഗേൾസ് ഒക്കെ പൊതുവെ കുറച്ചും കൂടി ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് സ്ലീവ്ലെസ് ഒക്കെ ഇട്ട് പുറത്ത് ഭയങ്കര സ്റ്റൈലിഷ് ആയി നടക്കുന്ന കുട്ടികളാണ്. അപ്പോ ഇങ്ങനെ ഒരു സംഭവം കൊണ്ട് കുറെ ആൾക്ക് അതൊരു ഒരു സെൽഫ് കോൺഫിഡൻസിനെ ബാധിക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ അങ്ങനെ ഞാനും ട്രൈ ചെയ്ത് എനിക്ക് സക്സസ്ഫുൾ ആയ ഒരു സംഭവമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഈ പറയുന്ന ഈ അണ്ടർആം ഡാർക്ക്നെസ് വരാൻ ഒരുപാട് റീസൺ ഉണ്ട്. അതിന്റെ ഒരു റീസൺ നമുക്ക് പറയാൻ പറ്റും, നമ്മൾ ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള റഫ് ക്ലോത്ത്സ് ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ, സ്ഥിരമായിട്ട് അങ്ങനെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിങ്ങനെ റാഷ് ഇങ്ങനെ ഒരഞ്ഞ് 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 അവിടെ ഒരു ഫ്രിക്ഷൻ സംഭവിച്ചിട്ട് അത് ഡാർക്ക്നെസ്സിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ഹാർഷ് ആയിട്ടുള്ള പെർഫ്യൂംസ് ഒക്കെ അടിച്ചിട്ട് ഭയങ്കര ഭയങ്കര കെമിക്കൽസ് ഒക്കെ ഉള്ള പെർഫ്യൂംസ് ഒക്കെ അടിച്ചിട്ട് അത് അണ്ടർആം ഡാർക്ക്നെസ്സിലേക്ക് ഒരു ലോങ് റണ്ണിൽ അത് ഡാർക്ക്നെസ് ആയി മാറുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഒന്നും ഇല്ലാണ്ട് ചില ആൾക്കാർക്ക് അവർക്ക് ഹോർമോണൽ ഇഷ്യൂസ് കൊണ്ട് വെറുതെ വരുന്നതായിരിക്കും, ചില ആൾക്കാർക്ക് ജനറ്റിക്കലി വരുന്നതായിരിക്കും. പാരമ്പര്യമായും സ്വത്തും പണമൊന്നും കൈമാറിയിട്ടില്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ തരുന്ന പാരമ്പര്യമുണ്ട്. അപ്പൊ അങ്ങനെ ജനറ്റിക്കലി നമുക്ക് വരുന്ന സംഭവമുണ്ട്. പിന്നെ ഇപ്പൊ നമുക്ക് ഒരുപാട് റേസേഴ്സ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്, വാക്സ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ചില ആൾക്കാർക്ക് വണ്ടി അങ്ങ് പോയിക്കോട്ടെ അല്ലെ, ആ ചില ആൾക്കാർക്ക് ആ റേസേഴ്സിന്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് വരുന്നതും ഉണ്ട് ഈ അണ്ടർആം ഡാർക്ക്നെസ് എന്ന് പറയുന്നത്. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ അങ്ങനെ ഉപയോഗിച്ച റേസറിന്റെ പ്രശ്നം കൊണ്ടാണ് എനിക്ക് ഡാർക്ക്നെസ് വന്നത്, ബാക്കി എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സോ അത് വന്നപ്പോൾ എനിക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഇഷ്യൂസ് വന്നപ്പോൾ ഞാൻ അത് ട്രീറ്റ് ചെയ്യാൻ തുടങ്ങിയതാണ് കേട്ടോ. പണ്ടത്തെ കാലത്ത് എനിക്കൊരു ഒരു തെറ്റായ ധാരണ ഉണ്ടായിരുന്നു, നമ്മൾ ഈ അണ്ടർആം റോൾ ഓൺ ഉപയോഗിക്കുമ്പോൾ നമുക്കത് അണ്ടർആം ഡാർക്ക്നെസ് വരുന്നു, ഇങ്ങനെ കറുത്തു പോകുന്ന അങ്ങനത്തെ ഒരു മൈൻഡ് ആയിരുന്നു പണ്ട് എനിക്ക്. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇപ്പോഴാണ് ഞാൻ ആ ഒരു ഡാർക്ക്നെസ് മാറാൻ വേണ്ടി റോൾ ഓൺ ഉപയോഗിക്കുന്നത്. വി ഓൾ ഗ്യൂ അപ്പ് അല്ലേ, എന്തൊക്കെ മിത്തുകളാണ് നമ്മൾ ആലോചിച്ചിരിക്കുന്നത്. അതൊക്കെ ഒരു പൊട്ടത്തരാണ്, എന്റെ വാസ്ലിൻ ഉപയോഗിച്ച ചുണ്ട് കറുത്തു പോകുന്ന പറയുന്ന പോലെ ഒരു പൊട്ടത്തരായിരുന്നു അണ്ടർആം റോൾ ഓൺ ഉപയോഗിച്ച കക്ഷം കറുത്തു പോകുന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ താരം എന്ന് പറയുന്നത് ഇവനാണ്. ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം, ഇത് ബി ബോഡി വൈസ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ അണ്ടർആം റോൾ ഓൺ ആണ് കേട്ടോ. ഇത് വിത്ത് 4% AHA BHA അടങ്ങിയിട്ടുള്ളതാണ് ഇത്. സോ ആക്റ്റീവ് അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം ഉപയോഗിക്കുക. അത് ഈ അണ്ടർആം റോൾ ഓൺ എന്നുള്ള സംഭവം അല്ലേ, നമ്മൾ എന്തൊരു പുതിയൊരു സംഭവം നമ്മുടെ ഫേസിലോ സ്കിന്നിലോ ബോഡിയിലോ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതൊന്ന് ജസ്റ്റ് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ അത് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോ ഇതാണ് സംഭവം. ഇതിൽ കമ്പനി നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 3 മാസം നമ്മൾ കണ്ടിന്യൂസ്ലി പ്രോപ്പർലി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ റിസൾട്ട്, ആക്റ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും, ഭയങ്കര വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് കാണാൻ പറ്റും എന്നുള്ള ഒരു ടൈം ലൈൻ ആണ് ഇവർ പറയുന്നത്. 3 മന്ത്സ് ആണ് റിസൾട്ട് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ പിഗ്മെന്റേഷന്റെ ഒരു കടുപ്പവും കാഠിന്യവും അനുസരിച്ച് അത് ചിലപ്പോൾ 1 മാസം കൊണ്ടേ നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും, ചിലവർക്ക് 2 മാസം, ചിലപ്പോൾ 6 മാസം എടുക്കാം. പക്ഷെ നമുക്കൊരു ക്ഷമ എന്ന് പറയുന്ന സാധനം വേണം അല്ലേ, നമ്മൾ വരുത്തി വെച്ച ഒരു സംഭവമാണ് അല്ലെങ്കിൽ നമുക്കുള്ള ഒരു സാധനം ട്രീറ്റ്മെന്റിലൂടെ മാറ്റുമ്പോൾ അതിൻ്റെതായ സമയമെടുക്കും. സോ കമ്പനി പറയുന്നത് 3 മന്ത്സിൽ ഉപയോഗിക്കണം കണ്ടിന്യൂസ്ലി എന്നുള്ളതാണ്. ഇത് ഉപയോഗിക്കുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ക്ലീൻ ആയിട്ടുള്ള ഒരു അണ്ടർ ആംസിൽ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുക, ഇവൻലി അപ്ലൈ ചെയ്യുക, ഒന്നും അതിന് മുന്നേ ഒന്നും ചെയ്യണ്ട. അതായത് വൃത്തിക്കും മെനക്കും ഇരിക്കുന്ന സമയത്ത് ഉപയോഗിക്കുക, ഇവൻലി എല്ലാ ഭാഗത്തും ആക്കുക, അതൊന്ന് ലെറ്റ് ഡ്രൈ ആവുക, ആവാനുള്ളൊരു സമയം കൊടുക്കുക. ബിക്കോസ് നമ്മൾ ഇത് ഉപയോഗിച്ച് പാടെ നമ്മൾ ഒരു ടൈറ്റ് ഒരു ഡ്രസ്സ് വലിച്ചു വാരി ഇട്ട് കഴിഞ്ഞാൽ ആ സംഭവം ഈ ഡ്രസ്സിന്റെ കൂടെ പോകും, പിന്നെ നമ്മുടെ പൈസ പോയത് മിച്ചം എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങളൊന്ന് ഊതി ഉണക്കിയിട്ടൊക്കെ ഒന്ന് പോകാൻ ശ്രമിക്കുക, അങ്ങനെ നിൽക്കണ്ട, എന്നാലും ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവാൻ നിൽക്കുക എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. എനിക്ക് പേഴ്സണലി ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു, നല്ലൊരു സ്മെല്ലാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് ഫ്ലോറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിന്റെ ഒരു വേരിയന്റ് ആണ്.
ഈ ഫ്ലോറ എന്ന് പറയുന്നതിന് ഭയങ്കര ഒരു ഫ്ലോറൽ സ്മെല്ലാണ്, എനിക്ക് മൈഗ്രെയിൻ ഉള്ള ആളാണ്, അതുപോലെ ഭയങ്കര സെൻസിറ്റീവ് സ്കിൻ ഉള്ള ആളാണ്, എനിക്ക് ഇതുവരെ ഒരു പ്രശ്നവും വന്നിട്ടില്ല. ഇത് നമ്മൾ പെർഫ്യൂം അടിക്കേണ്ട ആവശ്യമില്ല, ഇത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു സ്മെല്ലും വരും, ഒരു ബാഡ് ഓർഡർ നമ്മളെ ദേഹത്തിൽ നിന്ന് പുറത്തേക്ക് വരത്തില്ല. അതിന്റെ കൂടെ തന്നെ നമ്മൾ ഡാർക്ക്നെസ്സിനെ പ്രിവെന്റ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ഒരു ഓവറോൾ കാര്യം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ സ്മെൽ ഇസ് 100 out of 100 അല്ലെങ്കിൽ 1000 out of 100 ഞാൻ പറയും. അതുപോലെ തന്നെ ഇതിന്റെ കൺസിസ്റ്റൻസി വരുവാണെങ്കിൽ വെള്ളം പോലെയാണ് ഇരിക്കുന്നത്, നമുക്ക് ഒരു ഒട്ടിപ്പിടിക്കുന്ന ഫീലോ അല്ലെങ്കിൽ ഇതെന്തോ ഇട്ടിട്ടുണ്ട് എന്നുള്ള ഒരു ഫീലോ അങ്ങനത്തെ ഒരു സംഭവവും ഇല്ല. അതിലും ഒരു 100 out of 100 മാർക്ക് ഞാൻ കൊടുക്കും. പിന്നെ പണ്ട് മുതലേ നമുക്ക് ഉണ്ടാവുന്ന ഒരു സംഭവമാണ് നമ്മൾ ഇങ്ങനെ അണ്ടർ ആം റോൾ ഓൺസോ അല്ലെങ്കിൽ ഇങ്ങനത്തെ റോൾ ഓൺസ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളെ ഡ്രസ്സിൽ ഒരു ഒരു പാച്ചസ് വരുന്ന ഒരു വൈറ്റ് പാച്ചസ് പോലെ. ഈ ഒരു സംഭവത്തിന് അങ്ങനത്തെ ഒരു പ്രശ്നവും, അതായത് വെള്ളം പോലെയാണ്, അത് ഇടുമ്പോ തന്നെ അത് അബ്സോർബ് ആയി പോയിക്കോളും, പിന്നെ നമ്മൾ അതിന്റെ പിന്നാലെ നടക്കേണ്ട ആവശ്യമില്ല. സോ അതിലും ഞാൻ 100 out of 100 മാർക്സ് ഞാൻ കൊടുക്കും. കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് സ്ലീവ്ലെസ് ഒക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് നടക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. സ്ലീവ്ലെസ്സിന്റെ കാര്യമല്ല കേട്ടോ, സാധാരണ ബോയ്സിനാണെങ്കിലും നമ്മളൊരു പേഴ്സണൽ ഹൈജീന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ അണ്ടർ ആം റോളോൺ ഉപയോഗിക്കേണ്ടത്. ഇത് പല ഇപ്പോൾ ഈ ആക്റ്റീവ്സ് അടങ്ങാത്ത അണ്ടർ ആം റോളോൺസ് ഉണ്ട്. ഇതിപ്പോ നമ്മൾ പിഗ്മെന്റേഷൻ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം ആയതുകൊണ്ട് ഇതിൽ 4% AHA BHA അടങ്ങിയിട്ടുണ്ട്, നമ്മളെ പിഗ്മെന്റേഷനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അല്ലാത്ത നോർമൽ അണ്ടർ ആം റോളോൺസും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, നല്ലൊരു സ്മെൽ ബോഡി ഓർഡർ ഒക്കെ തടയാൻ മാത്രമുള്ളത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. സോ എല്ലാവരും പേഴ്സണൽ ഹൈജീന്റെ ഭാഗമായിട്ട് ഇത് ഇൻക്ലൂഡ് ചെയ്യണം, ബോയ്സ് ആൻഡ് ഗേൾസ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബിക്കോസ് നമ്മൾ സ്പ്രേ അടിക്കാൻ മറന്നാലും നമ്മളെ ഒരു ബാഡ് ഓർഡർ ഒന്നും പുറത്തു പോകത്തില്ല. ഓക്കെ, പിന്നെ ഈ ഒരു വീഡിയോയില് ഒരു കോഷൻ പോലെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരിക്കലും ബ്രോക്കൺ ആയിട്ടുള്ള ഒരു സ്കിന്നിൽ ഇത് ഉപയോഗിക്കരുത്. അതായത് നമ്മളിപ്പോ ഷേവ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും വാക്സ് ചെയ്തിട്ടോ നമുക്ക് അവിടെ ഒരു മുറി ഉണ്ടെങ്കിൽ ആ മുറിയുടെ മുകളിൽ കൂടെ നിങ്ങൾ ഇത് യൂസ് ചെയ്യരുത്. അതുപോലെ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള സ്കിന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് അവിടെ ഒരു ഇറിറ്റേഷൻ പോലെ ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചൊറി വെച്ചാരേക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അത് അവിടെ ഉപയോഗിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇറിറ്റേറ്റഡ് സ്കിന്നിൽ നിങ്ങൾ ഉപയോഗിക്കരുത്, ബിക്കോസ് ഇതിൽ ആക്റ്റീവ് ഉള്ളത് കൊണ്ട് തന്നെ അത് കൂടുതൽ ഇറിറ്റേഷനും കൂടുതൽ പ്രശ്നങ്ങളിലേക്കും അത് കൊണ്ടുപോവാൻ ചാൻസസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഭയങ്കര ചൊറിച്ചിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു മെഡിക്കൽ പെർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന സംഭവമല്ല ഇത്. സോ അങ്ങനെ ഒരു സംഭവത്തിൽ കൂടെ നിങ്ങൾ ഫേസ് ചെയ്ത് പോകുന്നെങ്കിൽ നിങ്ങൾ ഓൾവേസ് കൺസൾട്ട് എ ഡോക്ടർ ആൻഡ് പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള മെഡിസിൻ നിങ്ങൾ മേടിച്ച് യൂസ് ചെയ്യുക കേട്ടോ. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പാരബൻ ഫ്രീ ആണ്, സൾഫേറ്റ് ഫ്രീ ആണ്, അതുകൊണ്ട് ഇത് സേഫ് ടു യൂസ് ആണ്. നോർമൽ സ്കിൻ ടൈപ്പ് ഉള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഈ ഒരു കൺസേണിന് മാത്രം ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് സേഫ് ടു യൂസ് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ മേജർലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഓൾവേസ് കൺസൾട്ട് എ ഡോക്ടർ. സോ ഈ ഒരു വീഡിയോനകത്ത് ഒരുപാട് അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിരുന്നു, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ള ഒരു വീഡിയോ ആയിരുന്നു. സോ എൻ്റെ ഒരു 100% ജെനുവൻ ആയിട്ടുള്ള ഒരു റിവ്യൂ ആണ് ഞാനിവിടെ പറഞ്ഞത്. എനിക്ക് നല്ല എഫക്റ്റീവ് ആയിരുന്നു, ഇപ്പോഴും സ്റ്റിൽ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, എനിക്ക് എഫക്റ്റീവ് ആണ്. അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളോട് വന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്ന് ഞാൻ പറയാറുള്ളൂ. നിങ്ങൾക്ക് ചാനൽ ചെക്ക് ചെയ്ത് അറിയാം, ഞാൻ നമ്മൾ ഫ്രീക്വൻ്റ്ലി പ്രൊഡക്റ്റ് റിവ്യൂസ് ചെയ്യുന്ന ഒരു ചാനലല്ല ഇത്. പക്ഷേ എനിക്ക് നല്ലതെന്ന് തോന്നുന്ന എൻ്റെ ഒരു അൺഫിൽറ്റേർഡ് ലൈഫ് നിങ്ങളെ മുന്നിൽ കാണിക്കുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന സംഭവങ്ങളോടെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരണം എന്ന് എനിക്കൊരു ആഗ്രഹം തോന്നി, അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്തതാണ്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വാങ്ങിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ എല്ലാ വെബ്സൈറ്റ്സിലും ഇത് അവൈലബിൾ ആണ്, ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. സോ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്തിട്ട് വേണ്ടവർ വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കിയിട്ട് എന്നോട് എന്താണ് അഭിപ്രായം പറയണം കേട്ടോ. പേഴ്സണലി അയച്ചാലും മതി, അല്ലെങ്കിൽ നിങ്ങൾ കമന്റ്സിലൂടെ നിങ്ങൾ അറിയിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി, ഞാൻ അതിനെ റിപ്ലൈ തരുന്നതായിരിക്കും. സോ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്ത് നമ്മുടെ ഫാമിലി ബിഗ് ബിഗ് ഫാമിലി ആക്കി തരണം. സോ അത്രേ ഉള്ളൂ, വേറൊരു അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ, സീ യു, ഹാവ് എ നൈസ് ഡേ ഗൈസ്.